നമസ്കാരം, ഞാൻ സജിത്ത് പത്തനംതിട്ട. വീണ്ടും ഞാൻ വന്നു പുതിയൊരു കൂടുമായിട്ട്. ഇത് നമ്മുടെ പുതിയ കൂടെന്ന് പറയുമ്പോൾ 24 കോഴിയുടെ കൂടാണ്. ഇത് നമ്മളൊരു കസ്റ്റമർ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാ കൂടുകളും അങ്ങനെയാണ്, ഓരോ കസ്റ്റമർക്ക് പറയുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യും. അതിനായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിനു മുമ്പ് ഒരു 60 കോഴിയുടെ കൂട് പോയി, പക്ഷേ അത് കുറച്ച് ലേറ്റ് ആയതിനാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം. നമ്മുടെ കൂടിൻ്റെ മോഡൽ പഴയ പോലെ തന്നെ, നമ്മുടെ മോഡൽ അതുതന്നെയാണ്. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് കാല് കൊടുത്തേക്കുന്നത്. തറയുന്ന ഏകദേശം 1 മീറ്റർ ഗ്യാപ്പ് കൂടിൻ്റെ അടിവശമുണ്ട്. പിന്നെ നമ്മൾ നോർമൽ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ ഗ്രീൻ നെറ്റ് വെച്ചിട്ടുണ്ട്. സൈഡ് കവറുണ്ട്. ഫ്രണ്ട് 2 ഡോറാണ് ഇതിന്. സാധാരണ നമ്മൾ 4 ഡോറിൻ്റെ ചെയ്യാറുണ്ട്, ഇതിൽ 2 ഡോറാണ്. നമുക്ക് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം 2 ഡോറാണ് വെച്ചേക്കുന്നത്. നമുക്ക് 4 ഡോറ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൈസ എക്സ്ട്രാ വരും. നമുക്ക് ഈ കൂടുതൽ എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്താലും അതിൻ്റെ കോസ്റ്റ്, അത് നിർമ്മിക്കുന്നത്, അത് നിർമ്മിക്കാൻ പറയുന്ന ആൾക്കാരാണ് അതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ചെയ്ത് കൊടുക്കുന്നു. എപ്പോഴും നമ്മൾ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏത് കൂടാ അവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത്. നമ്മളിൽ അങ്ങനെ സ്റ്റോക്കായിട്ട് ഇപ്പം ഒന്നും ഇരിപ്പില്ല, കാരണം എല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുകയാണ്. സ്ഥിരം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു കൂടിൻ്റെ മോഡൽ കാണാനാണെങ്കിൽ ഓർമ്മ, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ഓർമ്മ ഒരു 14 കോഴിയുടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മോഡലിൽ തന്നെ. അതിനകത്ത് നമ്മൾ 2-3 എൻ്റെ കുറച്ച് കോഴി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചിട്ട് തന്നെ വരുവാണെങ്കിൽ നമ്മൾ ഏത് കസ്റ്റമറിൻ്റെ ഏത് മോഡൽ കൂടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വർക്ക് ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി ചെറിയ ചെറിയ വർക്കുകൾ, ചെറിയ ചെറിയ ഫാം സെറ്റിങ്ങുകളും പരിപാടികളൊക്കെ ആയിട്ട് ആ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൂടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ പഴയ കൂടിന് പറയുന്ന പോലെ മറ്റ് ഇഴജന്തുക്കളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല, മറ്റ് മൃഗങ്ങളുടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. കാരണം സൈഡ് കവറുണ്ട്, തറയുന്ന 1 മീറ്റർ പൊങ്ങിയാണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നല്ല ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയർ സർക്കുലേഷൻ നല്ലതുകൊണ്ട് കോഴിക്ക് ചൂടിനുള്ള പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതിനും നമ്മൾ മറ്റുള്ള കൂടുകളിൽ ചെയ്തെടുക്കുന്ന പോലെ, എൻ്റെ മുന്നുള്ള വീഡിയോയിൽ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും മുന്നുള്ള വീഡിയോയിൽ ചെയ്തതുപോലെ നോക്കിയാൽ മതി. അതിനകത്ത് എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. നമ്മൾ ഫ്ലക്സി പ്രൈമർ അടിച്ചിട്ടുണ്ട്, ഫുൾ വെൽഡഡ് ആണ്. ഇത് നമുക്ക് പീസാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൂരദേശത്തു നിന്നൊക്കെ ഒത്തിരി പോലെ തന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ പാഴ്സലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതേ ക്വാളിറ്റി നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും റേറ്റ് കൂടും. പിന്നെ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളത്ര നല്ല ക്വാളിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് ഒരു കൂട് ചെയ്യിപ്പിച്ചിട്ട്, സ്വന്തമായിട്ടൊരു കൂട് വീട്ടിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്ക് ഏകദേശം ആ കൂട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ റേറ്റ് അവർക്ക് മനസ്സിലാവും. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 1/2 മെഷ് തന്നെയാണ്. എല്ലാ കൂടിനും നമ്മൾ ഉപയോഗിക്കുന്ന 1/2 മെഷാണ്. 1/2 മെഷിട്ടുള്ള വീഡിയോ നമുക്ക് കൂട് ചെയ്യണമെങ്കിൽ ചെയ്യാതെ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റേറ്റ് വ്യത്യാസങ്ങൾ, അത് കുറവും കൂടുതലുമായിട്ടെല്ലാം വരുന്നത് നമ്മൾ കസ്റ്റമർ വിളിക്കുമ്പോഴോട് സംസാരിക്കാറുണ്ട്. ഇതിന് നമ്മൾ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു 16 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ട് ബാൾബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടെയാണ് എന്നോട് കൊടുക്കുന്നത്. എൻ്റെ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നമ്മളതിൻ്റെ ഡീറ്റെയിൽ അന്നത്തെ റേറ്റ് വെച്ചിട്ട് നമ്മളവരോട് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. നമ്മളിൽ എപ്പോഴും നമ്മൾ പറയാമെന്നുള്ളത്, നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റിക്കനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.